കലണ്ടർ എങ്ങനെയാണ് ഉണ്ടായത് എന്ന കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് കലണ്ടർ കലണ്ടറിനുമുണ്ടോ കഥ നല്ല കഥ കണക്ക് കൂട്ടുക എന്നാണ് കലണ്ടേ എന്ന വാക്കിനർത്ഥം കലണ്ടേ ആണല്ലോ കലണ്ടർ ആയത് കാലാവസ്ഥ മുൻകൂട്ടി മനസ്സിലാക്കുക എന്നതായിരുന്നു കലണ്ടറിൻ്റെ ഉദ്ദേശം നൈൽ നദി വർഷത്തിലൊരിക്കൽ കരകവിഞ്ഞൊഴുകും ഇത് മുൻകൂട്ടി ജനങ്ങളിൽ എത്തിക്കണം ഈജിപ്തിൽ കലണ്ടർ ഉണ്ടായത് നൈലിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ദിവസം പുതുവർഷാരംഭം ബി സി നാപ്പത്തി അഞ്ചിലാണ് ആധുനിക കലണ്ടർ തുടങ്ങുന്നത് ആ വർഷം ജനുവരി ഒന്നിന് അമാവാസിയായിരുന്നു ഭാഗ്യദിനമായി പരിഗണിച്ച് അന്ന് വർഷാരംഭം എന്ന് നിശ്ചയിച്ചു റോമ സാമ്രാജ്യം സ്ഥാപകരായ റീമസ് മോർലസ് എന്നിവർ ബി സി എഴുന്നൂറ്റി മുപ്പത്തി എട്ടിൽ നിർമ്മിച്ചതാണ് ആദ്യ കലണ്ടറായി പരിഗണിക്കുന്നത് പത്ത് മാസങ്ങളായിരുന്നു അന്ന് മാർച്ച് ഏപ്രിലിസ് മെയ് ജൂണോ എന്നീ റോമൻ ദേവതകളുടെ പേരുകളും ക്വിലസ് എന്ന അഞ്ചാം മാസവും ആറാമത് എന്നർത്ഥം വരുന്ന സെക്ടം ഏഴാമത് എന്ന സെപ്തം എട്ടാമത് ഒക്ടോ ഒമ്പതാമത് നോവം പത്താമത് ഡിസം ഈ കലണ്ടർ മുപ്പത്തിയഞ്ച് വർഷം നിലനിന്നു ബി സി എഴുന്നൂറിൽ നുമാ രാജാവ് ഒന്ന് രണ്ട് എന്നർത്ഥം വരുന്ന ജനുവരിയസ് ഫിബ്രുവരിയസ് എന്നിവ കൂട്ടിച്ചേർത്തു ജൂലിയസ് സീസർ അദ്ദേഹത്തിൻ്റെ പേര് ഏഴാമതായി നൽകി പന്ത്രണ്ട് മാസങ്ങളാക്കി കലണ്ടർ പരിഷ്കരിച്ചു ഇദ്ദേഹത്തിൻ്റെ പിൻഗാമി അഗസ്റ്റസി എന്നാൽ പേര് കൂടി കിടക്കട്ടെ എന്ന് വച്ച് എട്ടാമത്തെ മാസത്തിന് അദ്ദേഹത്തിൻ്റെ പേരും നൽകി ഓഗസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി നാലിന് പോ ഗ്രിഗറി പതിമൂന്നാമൻ കലണ്ടർ വീണ്ടും പരിഷ്കരിച്ചു അതിന് ഗ്രിഗേറിയൻ കലണ്ടർ എന്ന പേരും വീണു ജ്യോതിശാസ്ത്രജ്ഞനായ ക്രിസ്റ്റഫർ ഗ്ലോവിയസ് ആണ് ഈ കലണ്ടറിൻ്റെ പുറകിലെ ബുദ്ധികേന്ദ്രം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പുള്ളി രണ്ട് അഞ്ച് ദിവസമായിരുന്നു ഒരു വർഷം ഇത് യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ പത്തേകാൽ മിനിറ്റ് കൂടുതലാണ് ഈ പിഴവ് ആയിരത്തി അഞ്ഞൂറ്റി എമ്പത്തിരണ്ടിൽ പത്ത് ദിവസമായി ഈസ്റ്റർ മാറിപ്പോയതായി തിരിച്ചറിഞ്ഞ് പോപ്പ് ആകെ ബേജാറായിട്ടുണ്ടാകും അതാകാം പരിഷ്കരണത്തിലേക്ക് പോപ്പിനെ എത്തിച്ചത് രസകരമായ മറ്റൊരു കാര്യം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ അഞ്ച് വെള്ളിയാഴ്ചയായിരുന്നു കലണ്ടറിലെ തിരുത്തുകൾ ശരിയാക്കാനായി പന്ത്രണ്ടിനു പകരം അടുത്ത വെള്ളിയാഴ്ച പതിനഞ്ചായി പോപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു ഇതുകൊണ്ടോ ഒക്ടോബർ വിപ്ലവം നവംബറിലായിപ്പോയി ഈജിപ്തിലും വർഷത്തിനും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളായിരുന്നു മുപ്പത് ദിവസങ്ങളുള്ള പന്ത്രണ്ട് മാസങ്ങൾ ബാക്കി വന്ന അഞ്ച് ദിവസങ്ങൾ ആഘോഷങ്ങൾക്ക് പുതുവർഷത്തെ വരവേൽക്കേണ്ടേ ഗ്രിഗേറിയൻ കലണ്ടറിനും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളാണ് വർഷത്തിന് ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിനു ശേഷവും എന്നത് മാറ്റി ഇപ്പോൾ പൊതുയുഗം കോമണിറ പ്രയോഗമാണ് നിലവിലുള്ളത് ഇന്ത്യയിലെ പഴയ കലണ്ടർ ആയിരുന്നു പഞ്ചാംഗം മാസം വാരം തിഥി കരണം യോഗം എന്നിവയാണ് അഞ്ച് അംഗങ്ങൾ മലയാളം കലണ്ടറിലെ വർഷത്തിന് കൊല്ലവർഷം എന്നാണ് പറയുക കൊല്ലവും വർഷവും ഒന്നല്ലേ എന്ന് പറയാൻ വരട്ടെ ഇതല്ല കാര്യം ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് കൊല്ലത്ത് വച്ച് തയ്യാറാക്കിയത് എന്നാണ് ഇതിനർത്ഥം ഈ കൊല്ലത്തെ കുറിച്ച് ആദ്യ പരാമർശമുള്ളത് ഏ ഡി തൊള്ളായിരത്തി എഴുപതിലെ കൊല്ലവർഷം നൂറ്റി നാൽപ്പത്തി ഒമ്പത് ശ്രീ വല്ലവൻ കൊത്തയുടെ മാമ്പള്ളി ശാസനത്തിലാണ് വേനാട് രാജാവ് ഉദയമാർത്താണ്ഡനാണ് കൊല്ലവർഷ കലണ്ടർ ആരംഭിച്ചത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു പേർഷ്യക്കാരാണ് കൊല്ലം നഗരം സൃഷ്ടിച്ചത് കൊരിക്കണ്ണി കൊല്ലത്ത് താമസിച്ചാണ് ഇത് നിർമ്മിച്ചത് അവിടേക്ക് ജ്യോതിശാസ്ത്രജ്ഞരെ വിളിച്ചു വരുത്തിയാണ് രാജാവ് കലണ്ടറിന് രൂപം നൽകിയത് കൊല്ലത്ത് വച്ച് തയ്യാറായതിനാൽ കൊല്ലവർഷം എന്ന പേര് വീണു ചിങ്ങം മുതൽ കർക്കിടകം വരെ പന്ത്രണ്ട് മാസങ്ങൾ ചിങ്ങം കന്നി തുലാം വൃശ്ചികം തനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടകം ഇങ്ങനെ ഒരു കലണ്ടർ തയ്യാറായ വിവരം വടക്കൻ കേരളത്തിലെത്താൻ ഒരു മാസം കഴിഞ്ഞു അവരെന്തു ചെയ്യാൻ അവർ അടുത്ത മാസം കന്നി ഒന്നിന് കലണ്ടർ തുടങ്ങിയതായി കണക്കാക്കി മധ്യ കേരളത്തിലും മലബാറിലും മേടം ഒന്നിനാണ് വർഷം തുടങ്ങുന്നത് രാവും പകലും തുല്യമായ മേടം ഒന്നാണ് വർഷാരംഭത്തിന് ചേരുക ഒന്നാം ഞാറ്റുവേള അശ്വതി ആരംഭിക്കുന്നത് മേടം ഒന്നിനാണല്ലോ അതുകൊണ്ടാണല്ലോ പുതുവർഷത്തെ വരവേൽക്കാൻ വിഷു കൊണ്ടാടുന്നത് എന്തിനാണ് ഈ കലണ്ടർ കൃഷിപ്പണി എന്നു തുടങ്ങണം കൊയ്യാൻ എന്നേക്ക് പാവമാവും മഴ എന്നു തുടങ്ങും ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കണക്കുകൂട്ടി വയ്ക്കണമെങ്കിൽ ഒരു കയ്യും കണക്കുമൊക്കെ വേണ്ടേ ഋതുമാറ്റം പണ്ട് മുതലേ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് മുൻകൂട്ടി ഗണിക്കാനായാൽ ജീവിതം കുറെ കൂടി സുഖകരമാകുമല്ലോ ഇത് അടയാളപ്പെടുത്തി വയ്ക്കുക എന്നതായിരുന്നു കലണ്ടറിന്റെ ആദ്യ ദൗത്യം ആവർത്തനങ്ങൾ കുറിച്ചു വയ്ക്കുക എന്നതാണ് കലണ്ടറിന്റെ തുടക്കമായി മാറിയത് ആവർത്തിക്കുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തി വച്ചാൽ മുൻകൂട്ടി കണക്കാക്കി നോക്കുക മഴ വേനൽ ചെടികളുടെ പുഷ്പിക്കൽ ചെടികളുടെ കായ്ക്കൽ ആവർത്തിക്കുന്നതെല്ലാം ശ്രദ്ധിച്ചിരിക്കാം രാവും പകലും അടങ്ങുന്ന ദിവസം ചന്ദ്രന്റെ വൃദ്ധിക്ഷയം അയന ചലനങ്ങൾ ഋതുക്കൾ എല്ലാം ആവർത്തിക്കുന്നു ഇതെല്ലാം കൃഷിപ്പണിക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തതാണ് നൂറുകണക്കിന് കലണ്ടർ ലോകത്താകെ നിലവിലുണ്ടെങ്കിലും എല്ലാവരും അംഗീകരിക്കുന്നത് ഗ്രിഗേറിയൻ കലണ്ടർ ആണ് യൂണിവേഴ്സൽ കലണ്ടർ മഴയൊക്കെ മാറി കർക്കടക വരുതി കരുതിയായി ഓണം ഇതാ ഇങ്ങെത്തി വിളവെടു അതൊന്നും ആഘോഷിക്കേണ്ട എല്ലാം കൊണ്ടും സന്തോഷം കൊണ്ടുവരുന്ന ചിങ്ങം അങ്ങനെ വർഷാരംഭം തന്നെ പലവിധ മുലകിൽ സുലഭം സ്കൂൾ തുടങ്ങുന്നത് ജൂണിൽ സാമ്പത്തിക വർഷം ഏപ്രിലിൽ ഓരോരുത്തരുടെയും പിറന്നാൾ അനുസരിച്ച് ഓരോരുത്തർക്കും വർഷാരംഭം ഓരോന്ന് ഇതാണ് കലണ്ടറിന്റെ കഥ നല്ല കഥ